നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ശത്രുവിനെ ശത്രുവിന്റെ പാളയത്തിൽ പോയി നേരിടണം, അതാണ് ഭാരതത്തിന്റെ ഒരു രീതി. പക്ഷെ അപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്കോ ഭാരതീയർക്കോ ഒരു പോറൽ പോലും ഏൽക്കാനും പാടില്ല. അങ്ങനെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ശ്രമം ഊർജിതമാക്കി കഴിഞ്ഞു. ഓപ്പറേഷൻ അജയ് എന്ന പേരിലാണ് ദൗത്യം നടക്കുന്നത്. ഓപ്പറേഷൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തുടക്കമാകും. ഓപ്പറേഷൻ അജയിലൂടെ ഇസ്രായേൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനാണ് നീക്കം. ഒരു ഇന്ത്യക്കാരനെ പോലും അവിടെ അവശേഷിപ്പിക്കാതെ എല്ലാവരെയും കൃത്യസമയത്ത് റെസ്ക്യൂ ചെയ്യും. അതുതന്നെയാണ് ഓപ്പറേഷൻ അജയിലെ പിന്നിലുള്ള ലക്ഷ്യവും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് വിവരം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. മടങ്ങാൻ രജിസ്റ്റർ ചെയ്തവരുടെ പട്ടിക തയ്യാറാണ് എന്നും അവരെ ഇന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യ പ്രത്യേക വിമാനത്തിൽ എത്തിക്കുമെന്നും എംബസി അറിയിച്ചു കഴിഞ്ഞു. 18,000 ഇന്ത്യക്കാരാണ് ഇസ്രായേലിൽ കഴിയുന്നത്. അതേസമയം പലസ്തീൻ അതിർത്തികളിൽ 17 ഇന്ത്യൻ പൗരന്മാർ കുടുങ്ങിയതായുള്ള വിവരവും പുറത്തു വരികയാണ്. ഇതിൽ 4 പേർ സംഘർഷം ഏറ്റവും അധികം രൂക്ഷമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഖാസയിലാണ് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഞെട്ടലോട് പുറത്തു വരുന്ന വാർത്തയും. ഖാസയിലുള്ളവർ ആരും തന്നെ മലയാളികളല്ല എന്നൊരു ആശ്വാസമുണ്ട്. പക്ഷെ അപ്പോഴും മലയാളികളല്ലെങ്കിൽ പോലും ഇന്ത്യക്കാരാണ്, ഒരു ഭാരതീയരാണ്. അവിടെയുള്ള മനുഷ്യർ നേരിടുന്ന സംഭവ വികാസങ്ങൾ, അവർ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് നിമിഷവും മരണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ആ ഒരൊറ്റ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതുവരെയായി ഖാസയിലുള്ള ഒരാൾ മാത്രമാണ് സഹായത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നും ROI വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇസ്രായേലിലെയും ഫലസ്തീനിലെയും ഇന്ത്യൻ പൗരന്മാർക്കായി സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ROI നിർദ്ദേശിച്ചിരുന്നു. ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ മുഴുവൻ തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് നടക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ കുടുങ്ങിയപ്പോയ മുഴുവൻ ഇന്ത്യക്കാരെയും പ്രത്യേക ചാർട്ടേഡ് വിമാനവും മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 18,000 ഇന്ത്യക്കാരെ കൂടാതെ ഗുജറാത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ 60,000 ഇന്ത്യൻ വംശജരും സഹായം തേടിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ഇവരെ എല്ലാം തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയാണ്. സ്ഥിതി നിരീക്ഷിക്കാൻ വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂർ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഇസ്രായേലും ഫലസ്തീനുമായുള്ള ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാൻ കൂടുതൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്തുവിട്ടിട്ടുണ്ട്. യുദ്ധമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. അതേസമയം ഇസ്രായേലിന്റെ ഗാസ ഉപരോധം നിയമവിരുദ്ധമാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബൊറയൽ പറഞ്ഞു. ഫലസ്തീനുള്ള യൂറോപ്യൻ സഹായം തുടർന്നും നൽകുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്, എന്നാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസരിച്ചാകണം. വലിയൊരു വിഭാഗം ജനത്തിന് ഭക്ഷണവും വൈദ്യുതിയും വെള്ളവും വിച്ഛേദിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഫലസ്തീൻ ജനങ്ങളും ദുരിതവും അനുഭവിക്കുകയാണ് എന്നും വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. ഹമാസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ നേതാവാണ് ബൊറേൽ. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഖാസയിലെ ഏക വൈദ്യുതി നിലയം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടേക്കുള്ള ഇന്ധന വിതരണം ഇസ്രായേൽ വിച്ഛേദിച്ചതോടെ നിലയം പൂട്ടാൻ അധികൃതർ നിർബന്ധരാവുകയായിരുന്നു. ഇതോടെ ഖാസ ഇരുട്ടിലായി. പൂർണ്ണമായും ഇരുട്ടിലായ ഖാസയിലെ ജനങ്ങളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. പുറത്തു വരുന്ന വാർത്തകളല്ല സത്യം, അതിനും അപ്പുറമാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. സ്വന്തം ജനതയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് പോലും കണക്കിലെടുക്കാതെയാണ് ഫലസ്താൻ ഇത്തരത്തിലുള്ളൊരു ആക്രമണം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു നിർത്തൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സമാധാനം ഉടനെ തന്നെ ഉണ്ടാകില്ല. കൃത്യമായ മറുപടി നൽകാതെ ഇസ്രായേൽ അടങ്ങുകയില്ല. ഫലസ്താന്റെ നട്ടൽ തകർക്കാതെ ഒരു ആശ്വാസമില്ല എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ ഓരോ തവണയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനറേറ്ററുകൾ പ്രവർത്തിച്ചാണ് വൈദ്യുതി ആവശ്യം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനുള്ള ഇന്ധനവും കമ്മിയാണ്. ശനിയാഴ്ച ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി ആക്രമണം നടത്തിയതോടെ ഗാസയിലേക്ക് ഭക്ഷണവും വെള്ളവും ഇന്ധനവും മരുന്നും എത്തുന്നത് ഇസ്രായേൽ തടഞ്ഞിരുന്നു. ഇസ്രായേലിനും ഈജിപ്തിനും ഇടയിൽ മെഡിറ്ററേനിയൻ സമുദ്രതീരത്ത് കിടക്കുന്ന ഗാസയിൽ 23 ലക്ഷം ഫലസ്തീനുകളുടെ ജീവിതം ഇതോടെ പൂർണ്ണമായും ദുരിതത്തിൽ എന്നതാണ്. തങ്ങളുടെ കര അതിർത്തിയിലൂടെ ഇവിടേക്ക് ആവശ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഈജിപ്തും US UNമായും കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഇതിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യമാണ്. ഇസ്രായേലിന് നേരെയുള്ള ഹമാസിന്റെ ആക്രമണം തുടരുകയുമാണ്. ഗാസയിൽ നിന്ന് തൊടുത്ത റോക്കറ്റ് ഇസ്രായേലിന്റെ തെക്കുള്ള നഗരമായ
അഷ്കലോണിലെ കുട്ടികളുടെ ആശുപത്രിയിൽ പതിക്കുകയായിരുന്നു. ആളപായമില്ല എന്ന് ആശുപത്രി വക്താവ് അറിയിച്ചു. അതിനിടെയാണ് ലബനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത്. ഇസ്രായേൽ വ്യോമസേന തിരിച്ചടിച്ചിട്ടുണ്ട്. ശത്രുവിനെ നേരിടാനായി ഒന്നിക്കാൻ ഇസ്രായേലിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങളെയും ചേർത്ത് അടിയന്തര ദേശീയ സർക്കാർ രൂപവത്കരിക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമത്തിന് മുൻ പ്രതിരോധ മന്ത്രിയും പ്രതിപക്ഷ അംഗവുമായ ബെന്നി ഗാസ്റ്റ പിന്തുണ അറിയിക്കുകയും ചെയ്തു. നിയമവ്യവസ്ഥാ പരിഷ്കരണം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുമ്പോഴാണ് ഹമാസിനെതിരെ ഒന്നിക്കാനുള്ള പ്രതിപക്ഷത്തിൽ ഒരു വിഭാഗത്തിന്റെ തീരുമാനം എന്നത് സ്വാഗതാർഹം തന്നെ.